നിങ്ങളെ ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നിങ്ങൾ നാണിക്കണേ, പടച്ച തമ്പുരാനോട് ലജ്ജിക്കേണ്ട വിധത്തിൽ നിങ്ങൾ ലജ്ജിക്കണേ. ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, പാപങ്ങൾ മറച്ചു പിടിച്ച് ചെയ്യുന്നവർ ഈ വാക്കുകൾ കേൾക്കണം. തെറ്റുകൾ ആരും അറിയില്ലെന്ന് വിചാരിക്കുന്നവർ മഹാനായ സിദ്ദീഖുൽ അക്ബർ സയ്യിദു സിദ്ദീഖീൻ, അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്തു വെക്കുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അമ്പിയാന്റെ ലിസ്റ്റ് കഴിഞ്ഞാൽ പ്രവാചകന്മാർ മുഴുവനും സ്വർഗത്തിൽ കടന്നാൽ പിന്നെ കടക്കാനുള്ള നബിയല്ലാത്ത ആദ്യം കടക്കുന്ന മഹാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അനുഹുവാണ്. ഹബീബായ നബി തങ്ങളുടെ സിദ്ദീഖീങ്ങളിലെ ഏറ്റവും വലിയ നേതാവ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവ്വലു സുംറ, സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന സംഘത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാൻ പറയുന്നു, ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഇന്നീല അദ്ഹബ് ഇലൽ ഖലാഇ ലിഅഖ്ദിയ ഹാജതി ഫഅജ്അലു സൗബി അലാ വജ്ഹി ഹയാഅം മിനല്ലാഹ്. നോക്കണം, മലമൂത്ര വിസർജനത്തിന് അന്ന് ടോയ്ലറ്റ് ഇല്ല, ഇന്നത്തെ പോലെ ഡോറുള്ള മറയുള്ള ടോയ്ലറ്റുകളില്ല. രാത്രി കാലങ്ങളിലെ അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയൂ. വെളിയിൽ പോകുന്നു, ഏതെങ്കിലും കുറ്റിക്കാടിന്റെ ഇരുളിന്റെ മറവിൽ ചെന്ന് വിസർജ്യം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. സിദ്ദീഖ് ഞങ്ങൾ പറയുന്നു, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞാൻ ഒറ്റക്കിരിക്കുന്ന നേരത്ത് എന്റെ മുഖം എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ മറക്കാറുണ്ട്, എന്റെ മുഖം ഞാൻ നാണം കൊണ്ട് മറച്ചു പോകുന്നുണ്ട്. ഔറത്ത് കാട്ടിയിരിക്കുമ്പോ എന്റെ റബ്ബിൽ നിന്ന് നാണം കൊണ്ട് ഞാൻ എന്റെ മുഖം മറക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഖം മറക്കാറുണ്ട്, നാണിച്ചിട്ട്, എന്റെ റബ്ബിനോട് നാണിച്ചിട്ട്. റളിയല്ലാഹു തആല അൻഹു, ഇതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതൊരുപക്ഷേ തെറ്റായത് കൊണ്ടാണോ? അല്ല, ഉത്തരവിക്കാൻ പോകുന്ന തെറ്റല്ലല്ലോ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആവശ്യമല്ലേ. ആൻസർ ഇൻ ദ കോൾ ഓഫ് നേച്ചർ എന്നാ പറയല്ലേ, പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം കൊടുക്കുക എന്നാ പറയലെന്നെ, ജീവിതത്തിന്റെ അനിവാര്യതയാണ്. എന്നാലും ഔറത്ത് വെളിവാകുന്നത് ഒരു അനിവാര്യ ഘട്ടത്തിലാണ്. ആ സമയത്ത് പോലും എനിക്ക് നാണം തോന്നുന്നുണ്ട്, റബ്ബേ അല്ലാഹുവേ ഞാൻ ഔറത്ത് കാണിച്ചു കൊണ്ടാണല്ലോ ഇരിക്കുക, ആരും കണ്ടിട്ടല്ല, ആരും കാണാതെ ഒറ്റക്കിരിക്കുമ്പോ ഹയാഅം മിനല്ലാഹ്, അല്ലാഹുവിനോട് നാണം തോന്നിയിട്ട് ഞാൻ എന്റെ മുഖം മറച്ചു വെക്കാറുണ്ട് വസ്ത്രം കൊണ്ട് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ജനങ്ങൾ ഉപദേശിക്കുന്നു. ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നാണിക്കുന്നുണ്ടോ? ചിദംബുരാൻ കാണുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു നാണം തോന്നുന്നില്ലേ, ഒരു ലജ്ജ തോന്നുന്നില്ലേ? ഈ സാരോപദേശം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നിങ്ങൾ നാണിക്കണേ. എന്നിട്ട് ഹബീബായ തങ്ങൾ എന്താണ് നാണം എന്ന് വിശദീകരിച്ചു. വല്ലിസ്തിഹയാഉ മിനല്ലാഹി ഹഖൽ ഹയാ, നബി തങ്ങളോട് ചോദ്യം വന്നു, നബിയെ അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നാണിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അൻ തഹ്ഫള റഅസ വമാ വഅ, നിന്റെ തലയും നിന്റെ തലയിൽ ഉൾക്കൊള്ളുന്നതും അല്ലാഹുവിന് വേണ്ടി നീ സൂക്ഷിക്കലാണ്. ചിന്തകള് നമുക്ക് വായിക്കാൻ പറ്റാത്തത് ഒരുപാടുണ്ട്. പച്ചയായ നിരീശ്വരവാദവും ഭൗതികവാദവും യുക്തിവാദവും എഴുതിവിടുന്ന എത്ര ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നവർ എന്തോ ഒരു കാര്യമായ ലോകത്ത് ഇതുവരെ ആർക്കും തിരിയാത്തത്, ഈ ഭൗതികവാദവും യുക്തിവാദവും പ്രവാചകർ തങ്ങളുടെ കാലം മുതൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനെ അംഗീകരിക്കാൻ മടിയുണ്ടായി. ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ആരുടെയും ഒരു ബന്ധനമില്ലാതെ എനിക്ക് സ്വതന്ത്രമായി തിന്മകളും നന്മകളും എന്തോ ആകട്ടെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം എന്ന് വാശിയുള്ള ആളുകൾ അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് ഈ ഭൗതികവാദവും ഇതുപോലെയുള്ള യുക്തിവാദവും നിരീശ്വരവാദവും. ഇതൊക്കെ എഴുതിവിടുന്നത് നമുക്ക് വായിക്കാൻ പറ്റുമോ? അത് വായിച്ചു കഴിഞ്ഞാൽ തലയിലേക്ക്
തലയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ ഡേഞ്ചറായ ആശയങ്ങളാണത്. പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മുഅ്ജിസത്തുകളാൽ അള്ളാഹു മുഅയ്യദുകളാക്കി കൊടുത്തവരാണ്. പ്രവാചകന്മാർ അള്ളാഹു മനോഹരമായ അദൃശ്യ കഴിവുകളാൽ അള്ളാഹു ശക്തി നൽകിയവരാണ്. വിശുദ്ധ ഖുർആൻ ഹബീബിന്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലയോ? ഈ പ്രമാണങ്ങളെല്ലാം മുമ്പിലുണ്ടായിരിക്കെ ഒരു പ്രവാചകൻ പറയുന്നത് അള്ളാഹുവിന്റെ ന്യായ പ്രമാണമാണെന്ന് ബോധ്യപ്പെടാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ എഴുതി വിടുന്നത് വെറുതെ നമ്മൾ വായിക്കുന്നത് പോലും എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമാണ്. നിങ്ങളുടെ തലയും നിങ്ങളുടെ ചിന്തയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിക്കണം. അതാണ് അള്ളാഹുവിനോട് നാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറ് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കണം. വമാ ഹവാ, ആ വയറിലേക്ക് പോകുന്നത് ഹറാമിന്റെ വരുമാനമാണോ ഹലാലിന്റേതാണോ എന്ന് ഉറപ്പുവരുത്തണം. പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വരുമാനങ്ങൾ പലിശയുമായി ബന്ധമുള്ളതാണെങ്കിൽ അതിൽ ജീവിതത്തിൽ ബർക്കത്തില്ല. നമ്മുടെ മക്കളിൽ അതിന്റെ നന്മയും സ്വലാഹും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ട മുഴുവൻ അതിലേക്ക് പോകുന്നത് നമ്മുടെ വരുമാനം, നമ്മുടെ ഭക്ഷണം, ഇതെല്ലാം സൂക്ഷിക്കലാണ്. ومن تذكر البلاه ترك زينه الحياه الدنيا ومن تذكر البلاه പടച്ചവനെ മരിച്ചുപോയി ഖബറിൽ കിടക്കണല്ലോ എന്ന് ആലോചിക്കുന്ന ഒരാൾ ترك زينه الدنيا ഐഹികമായ ലോകത്തിന്റെ എല്ലാ പളപളപ്പും ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും അവർ ഉപേക്ഷിക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉപദേശകനെ കാത്തു നിൽക്കാതെ നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും വഇദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ വഇദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ വന്നഫ്സു ദാഇയതുൻ ഇലത് തുഗ്യാനി ഫസ്തഹി മിൻ നദറിൽ ഇലാഹി വഖുൽ ലഹാ ان الذي خلق الظلام يراني واذا خلوت بريبه في ظلمه ഇരുളുണ്ടാകുമ്പോൾ ആരാരും കാണില്ല എന്ന് തോന്നുമ്പോൾ തിന്മകളിലേക്ക് അഭയം തേടുന്നവരെ والنفس داعيه الى الطغيان മദ്യപാനവും വ്യഭിചാരവും മോശമായത് കണ്ടിരിക്കലും നോക്കിയിരിക്കലും വായിച്ചിരിക്കലും ഇന്ന് മനുഷ്യനെ ബാധിച്ച, വിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുപോലെ ബാധിച്ച ഏറ്റവും വലിയ മാലിന്യം മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് തിന്മകൾ പച്ചയായി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്നതാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന അതാണ്. ടെക്നോളജിയോ നമ്മുടെ സ്മാർട്ട് ഫോണുകളോ നമ്മുടെ മൊബൈൽ ഫോണുകളോ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ എന്തോ ആകട്ടെ, തിന്മകൾ കാണാനുള്ള വഴി ഒരു മനുഷ്യന്റെ കാര്യതയിലേക്ക് ആരുമറിയാതെ തിന്മകൾ നോക്കിയിരിക്കാൻ മനുഷ്യൻ ചെലവഴിക്കുന്ന സമയം. അതുകൊണ്ട് സ്വന്തം ശരീരം പറയും നോക്കടാ അത് ഓണാക്ക്, അത് വീഡിയോ ഓൺ ചെയ്യ്, തിന്മകളിലേക്ക് നോക്ക് എന്ന് നമ്മളോട് നിരന്തരം നമ്മുടെ മനസ്സ് പറയുമ്പോൾ കാരുണ്യവാൻ കാണുന്നുണ്ട് എന്നോർത്ത് നീയൊന്ന് നാണിക്കണ്ടയോ? ആരും കാണാത്തിടത്തും അള്ളാഹു നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് ഓർമ്മ വേണ്ടയോ? നീ നാണിക്കണം. കാരുണ്യവാനായ സ്രഷ്ടാവ് നിന്നെ കാണുന്നുണ്ട്. നിന്റെ നഫ്സിനോട് പറയേ, ഇരുട്ട് പടച്ചവൻ, ഇരുട്ടിനെ ഉണ്ടാക്കിയവൻ എന്നെ നോക്കുന്നുണ്ട്.
ഇന്ന് അനാവശ്യമായ ഏറ്റവും മോശമായ വീഡിയോകൾ ശ്രദ്ധിക്കുന്നതിൽ പുരുഷന്മാരുടെ അനുപാതത്തെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുണ്ട് എന്നാണ് കണക്ക്. സ്ത്രീജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇതിന് അഡിക്റ്റുകളാണത്രേ. പുരുഷന്മാർക്ക് അഡിക്ഷൻ വരുന്നുണ്ട്. നിരന്തരമായും തിന്മകളിലേക്ക് നോക്കാനുള്ള ഒരുതരം മയക്കുമരുന്ന് പോലെയുള്ള ഒരുതരം അടിമത്വം സ്ക്രീനുകളിലേക്ക് മനുഷ്യന് വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ പഠനം. അല്ലാഹു കാണുന്നുണ്ട് എന്നോർത്ത് നീ ഒന്ന് നാണിക്കുന്നുണ്ടോ? നിന്റെ നഫ്സിനോട് പറയണേ, ആരും കാണാത്ത ആരും അറിയാത്ത ഈരുളിന്റെ മറവിനെ പടച്ചവൻ പോലും ആ റബ്ബല്ലയോ? അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നഫ്സിനോട് പറയണേ. ആ ഒരു ബന്ധമാണ്, ആ ഒരു തോന്നലാണ് തിന്മകളിലേക്ക് മനസ്സു പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ നിയന്ത്രിക്കണം ആദ്യം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നബിതങ്ങൾ ദുആയിരക്കാൻ പറഞ്ഞ ദുആയുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്‌വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വ മൗലാഹ. ഹബീബായുധങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുവേ ആതി നഫ്സീ തഖ്‌വാഹ, എന്റെ ശരീരത്തിന്റെ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതൊരു വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ, ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്. അല്ലാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം ഈ ദുആ. നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബേ ആതി നഫ്സീ തഖ്‌വാഹ, എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്‌വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റബ്ബേ. വസക്കിഹ, എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരേണമേ. അൻത ഖൈറു മൻ സക്കാഹ, നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ. അൻത വലിയുഹ വ മൗലാഹ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് ഇതെല്ലാം നീയല്ലയോ റബ്ബേ? നീയല്ലയോ എന്റെ ഉടമസ്ഥൻ? അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അല്ലാഹുവിനോട് നമ്മുടെ ഓരോ വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ ദുആ പഠിച്ചു വെക്കണം. ഒന്ന് ചൊല്ലി നോക്കൂ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്‌വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വ മൗലാഹാ. ഒരുപക്ഷെ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത്. എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ദുആ ഇറക്കണം. റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഒരു നേരത്തെ, ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഷഹുവത്ത്, വൈകാരികമായ ഒരു ചിന്ത, ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ, ഷറഈനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തുചാട്ടമോ ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും. അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ. അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. മഹാനായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു തആല കരഞ്ഞു കരഞ്ഞു ശരീരം ആസകലം മെലിഞ്ഞുണങ്ങിയിട്ട് മഹാൻ പറയുന്നു, വല്ലാഹി ഇൻഷാ അല്ലാഹു ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിഷത്തിൻ അബദാ. അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു റബീഉ റളിയല്ലാഹു അൻഹു, വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ? ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ? വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിഷത്തിൻ അബദാ. എന്നോട് അല്ലാഹു ഒരിക്കലും എന്തുകൊണ്ട് റബീഏ നിങ്ങൾ ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും
കാതുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും നാവിന് വ്യഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിനും വ്യഭിചാരമുണ്ടെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി വിടുന്നത്, ടൈപ്പ് ചെയ്യുന്നത്, വാട്സപ്പിൽ വിടുന്നത്, ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്, മോശപ്പെട്ട മനുഷ്യനെ വികാരപ്പെടുത്തുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കിളി പൈങ്കിളി കഥകൾ എഴുതിവിടുന്ന ആളുകളുടെ വിരൽ തുമ്പുകൾ ചെയ്യുന്നത് ഒരു വ്യഭിചാരമാണ്. അത് വായിക്കുന്നവന്റെ കണ്ണ് ചെയ്യുന്നത് വ്യഭിചാരമാണ്. അത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അത്തരം വിഷയങ്ങൾ അറിയാനും ആസ്വദിക്കാനും നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം ഒന്നുകിൽ ശരിവെക്കും അല്ലെങ്കിൽ അതിനെ എതിർക്കും. ശരിവെച്ചാൽ അതിനർത്ഥം അവൻ ശരിയായ തിന്മയിൽ ചെന്ന് പതിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് കവിതകളുടെ ആശയം വളരെ വലുതാണ്. നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴോ ആരാരും അറിയില്ലെന്ന് തോന്നുമ്പോഴോ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ പറയണേ, എന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. الله نمك أبوثم نلغتة നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാളെ ഖബറിൽ പോയി കിടക്കുമ്പോ വേണ്ടില്ലായിരുന്നുവെന്ന് പശ്ചാത്തപിക്കുന്ന, നമ്മളെ തെറി പറയുന്ന, നമ്മളെ ശപിച്ചു കളയുന്ന ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവരുതേ. നാളെ മഹ്ശറായിലേക്ക് നമ്മുടെ കിതാബ് നൽകപ്പെടുമ്പോ, യാ അബിദി എന്റെ ദാസനേ, ഹൽ ളമക ഹഫളതി, നിന്റെ കർമ്മങ്ങൾ എഴുതി വെക്കാൻ ഞാൻ നിശ്ചയിച്ച എന്റെ മലക്കുകൾ, എന്റെ ഉദ്യോഗസ്ഥന്മാർ നിന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് നീ ചെയ്തു നിന്റെ പേരിൽ എഴുതി വെച്ചതാണോ? എന്റെ മലക്കുകളോട് നിനക്ക് വല്ല അന്യായം തോന്നുന്നുണ്ടോ? നീ ചെയ്യാത്തത് അവർ ചെയ്തു എന്ന് പറയുകയും നീ ചെയ്ത നന്മകളെ അവർ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്ന നേരത്ത്, യാ വൈലതാ യാ ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീലാ എന്ന് നാശമേ എന്റെ നാശമേ എന്ന് വിളിച്ചു പറയുന്നൊരു ഗതികേട് അല്ലാഹു നമ്മൾ ആർക്കും വരുത്താതെ റബ്ബ് തആല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എഴുതി വെച്ച മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി മാ കദബ്തു കദബതൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. വലഗ്തബ്തു മുസ്ലിമ, ഒരു മുസ്ലിമിനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. മുന്തു അലിംതു അന്നൽ ഗീബത തസ്രീബി അഹ്ലിഹാ, ഗീബത്ത് പറഞ്ഞാൽ അത് പറയുന്ന ആളുടെ രസമാണ്. കൂടെയുള്ള ആളുകൾ ചിരിച്ചിന്ന് വരും, കൈയടിച്ചിന്ന് വരും, തക്ബീർ ചൊല്ലിന്ന് വരും. പക്ഷേ ഒരു ഗീബത്ത് പറഞ്ഞാൽ അത് പറയുന്നവന്റെ അമലുകൾ പൊളിച്ചു കളയുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം കളവ് പറഞ്ഞാൽ ആ കളവ് പറയുന്ന ആളിന് അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയ കൊച്ചുനാള് മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ലെന്നും ഒരാളെയും ഞാൻ മോശമായി പറഞ്ഞിട്ടില്ലെന്നും ഇമാമുന ബുഖാരി മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാൻ, ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ടാഷ്കന്റിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ അകലെ സമർക്കന്തിൽ മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുണ്ട്. അവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും. ഇമാമുന ബുഖാരി ലോകം ഹദീസിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ പ്രഭയാക്കി തന്ന അൽ മുഹദ്ദിസുർ റബ്ബാനി വൽ ആലിമു സുബ്ഹാനി മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മാ കദബ്തു കദബതൻ, ഒരു നുണ പോലും ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. നുണ മോശമാണെന്നും അത് തെറ്റാണെന്നും ഞാൻ മനസ്സിലാക്കിയ നാള് മുതൽ ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇതൊരു ധൈര്യമാണ്. നമുക്കത് പറയാൻ കഴിയോ? വലഗ്തബ്തു മുസ്ലിമൻ, ഒരു മുസ്ലിം മനുഷ്യനെയും ഞാൻ ഗീബത്തും പറഞ്ഞില്ല. ഇത് പറയാനുള്ള ഒരു കരുത്ത്, ഒരു തരത്തിലുള്ള ധൈര്യം മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് മുഅ്മിനെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തിന്മകൾ കാണുമ്പോൾ ആ തിന്മകൾ തിന്മയാണെന്ന് വിളിച്ചു പറയാനും
തിന്മകളെ തിരുത്താനും തിന്മകൾ നടക്കാതെ ഈ രാജ്യത്തെ, നമ്മുടെ നാടിനെ, മനുഷ്യ സമൂഹത്തെ മൃഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയവർക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് ഇടപെടേണ്ട അനിവാര്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അവനവന്റെ ചിന്തകളും ആശയങ്ങളും ഒരാളെയും വേദനിപ്പിക്കാതെ എന്നാൽ തെറ്റുകൾക്ക് തിരുത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള മീഡിയ സംവിധാനങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടൊരു തിരുത്ത് നമ്മൾ കൊടുത്തില്ല എന്ന് അള്ളാഹു ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അത് ആര് കേൾക്കാനാണ് എന്നൊരു മറുപടി 21-ാം നൂറ്റാണ്ടുകാർക്ക് പറയാൻ കഴിയില്ല. ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉള്ള കാലത്ത് തിന്മകളെ തിന്മകളായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്യേണ്ട അനിവാര്യത. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയവരുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ പെട്രയെ കുറിച്ച് പറയും, ജോർഡാനിന്റെ ഭാഗമാണ് പെട്ര. ജോർഡാനിന്റെ ഈസ്റ്റിലേക്ക്, നോർത്ത് ഈസ്റ്റിലേക്ക്, സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലേക്ക് മദായിൻ സാലിഹ്, അതിനിപ്പുറത്ത് പെട്ര. ആ പ്രദേശങ്ങൾ സമൂദ് ഗോത്രക്കാർ, സാലിഹ് നബി അലൈഹി സ്ലാമിന്റെ ആളുകൾ ജീവിച്ചു പോയ സ്ഥലം. ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്, അത് ടൂറിസത്തിന്റെ സ്ഥലങ്ങളല്ല എന്നാ ഖുർആൻ പറയാം. അത് അദാബിന്റെ സ്ഥലങ്ങളാണ്. നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോ ഇല്ല അൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ സ്വഹാബികളെ ഇതിലെ കടന്നു പോകരുത് എന്ന് നബി തങ്ങൾ തബൂക്കിലേക്ക് പോകുമ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലകൾ വലിയ വലിയ പർവ്വതങ്ങളാണ് അവര് വീടുകളാക്കി കൊത്തിയെടുത്തത്. ഇന്നൊന്ന് വെറുതെ നെറ്റിലൊന്ന് പെട്ര എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. സമൂദുകാർ യൻഹിതൂന മിനൽ ജിബാലി ബുയൂത, അവര് പർവ്വതങ്ങളെ തുരന്ന് വീടുണ്ടാക്കിയവരാണ് എന്ന് ഖുർആൻ പറഞ്ഞതിനെ ശരിക്കും കാണണമെങ്കിൽ ഒരു ഗൂഗിൾ ഇമേജസിൽ പെട്ര, PETRA പെട്ര എന്ന് അടിച്ചു കൊടുത്താൽ മനസ്സിലാവും. സമൂദുകാരുണ്ടാക്കി വെച്ച മലകൾ പർവ്വതങ്ങളെ വീടുകളാക്കി മാറ്റിയ ഇന്നും അവിടെ നിലനിൽക്കുന്ന ആരെങ്കിലും പിന്നെ അവിടെ പോയി പാർത്തോ? ആരും പാർത്തില്ല. എന്തേ, ആ സമുദായം നശിപ്പിക്കപ്പെട്ടു പോയവരാ. പിന്നെ ആരും അവിടെ അനന്തരെടുത്തിട്ടില്ല. വാപ്പാന്റെ വീട് വലിയ വലിയ മാമലകളാണ്, വലിയ ജനലും വാതിലുമുള്ള വീടുകളായി കോട്ടകളാക്കി അവർ പണിതത്. ആരെങ്കിലും പാർത്തോ? ഇല്ല, അല്ലാഹു നശിപ്പിച്ചു. ഇറ്റലിയുടെ ഭാഗമായ ഒരു സ്ഥലമുണ്ട്, പ്യൂംപി എന്ന് പറയുന്ന സ്ഥലം. പ്യൂംപി വ്യഭിചാരം, പച്ചയായി തെരുവുകളിൽ വ്യഭിചാരം നടത്തിയ ആളുകളാണ്. ആ വ്യഭിചാരത്തിൽ പ്രത്യേകത, എല്ലാ അങ്ങാടികളുടെ ചുമരുകളിലും പുരുഷനും സ്ത്രീയുടെയും നഗ്നമായ രൂപങ്ങളും ചിത്രങ്ങളും പച്ചയായി എഴുതി വെച്ചിരുന്ന, ചിത്രപ്പണിയെടുത്തിരുന്ന പ്യൂംപി എന്ന് പറയുന്ന നാട്ടുകാർ ഇറ്റലിക്കാരാണ്. ആ നഗരം അള്ളാഹു നശിപ്പിച്ചത്. ഇന്ന് അവിടെ ചരിത്ര അവശേഷിപ്പുകളുണ്ട്. എന്താ, ആ പ്യൂംപിയിലേക്ക് കടക്കുമ്പോ ചെറിയ മക്കളെ, അതൊരു ഒരു ഒരു മ്യൂസിയം സിറ്റിയാണെന്ന് അള്ളാഹു തആല പാറകൾക്കുള്ളിലെ തിളച്ചു മറിയുന്ന ഭൂമിക്കുള്ളിലെ ലാവ, അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ലാവ പ്യൂംപി നഗരത്തിലേക്ക് അടിച്ചു വന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആണിന്റെയും പെണ്ണിന്റെയും ദേഹത്തിലൂടെ ആ ചുട്ടുപൊള്ളുന്ന കുഴമ്പ് പോലെയുള്ള പാറയുടെ, അള്ളാഹുവിന്റെ ഈ ലാവയുടെ ആ ഒരു ലായനി ദേഹത്തുകൂടെ കവിഞ്ഞു പോയപ്പോ കിടന്ന കിടപ്പിൽ കല്ലുകളായി മാറിയ മനുഷ്യന്മാർ. ഇന്നും ആ മ്യൂസിയം പോലെയുള്ള ഈ പ്യൂംപിയിലേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോകില്ല. എന്തേ, ആണും പെണ്ണും പച്ചയായി തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവരുടെ ദേഹത്തുകൂടെയാണ് ഈ അദാബ് വന്നത്. അവരങ്ങനെ കല്ലായി ഉറച്ച് കൈ വായ തുറന്ന് കൈ പൊക്കി വെച്ച് കാല് പൊക്കി വെച്ച് കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്ന മനുഷ്യ കോലങ്ങൾ, ഇന്നും മനുഷ്യന്റെ രൂപം അതുപോലെ, ആ തടി അങ്ങ് കല്ലായി പോയി. പ്യൂംപി ഒന്ന് ഗൂഗിൾ ഇമേജ് നോക്കും. പ്യൂംപിയിലെ മനുഷ്യന്മാർ അത് കാണണ്ട. അദാബ് എങ്ങനെ വന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അദാബ് വന്ന അത്ഭുതങ്ങൾ ഒരുപാടില്ലേ ലോകത്ത്. എന്തേ, അല്ലാഹു തിന്മകളെ പൊറുപ്പിക്കൂല. ഹബീബായ നബിയുടെ ദുആയുണ്ട് ഉമ്മത്തിന് വേണ്ടി. ആ ദുആയുടെ ബലത്തിലാണ് അല്ലാഹു പെട്ടെന്നുള്ള അദാബ് ഇറക്കാത്തത്. വിശുദ്ധ നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹലകല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം. അബൂ ദാവൂദ് റഹ്മഹുല്ലാ സുനനിൽ കൊണ്ടുവന്ന ഹദീസ്, നിങ്ങളുടെ മുൻഗാമികൾ അല്ലാഹു നശിപ്പിച്ചത്, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ തിന്മ ചെയ്യുമ്പോ നീ അത് ചെയ്യല്ലേ എന്ന് പറയും.
കള്ളുടിക്കുന്നോട് നീ കുടിക്കല്ലേ എന്ന് പറയും, വ്യഭിചരിക്കുന്നോട് വ്യഭിചരിക്കല്ലേ എന്ന് പറയും, പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നോട് നീ ചെയ്യല്ലടോ മോശല്ലേ എന്ന് പറയും. പിന്നെ രാവിലെ തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോ അവനോട് പറയും, ചെയ്യല്ലടോ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് ചെയ്യുന്ന അതയാളിന്റെ കൂടെ വൈകുന്നേരമാകും പറയും, ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, എവിടെ പോകണം, നമുക്ക് ഇടക്കിടക്ക് പോവാം, നിലമ്പൂരിലേക്ക് പോവാ, കോഴിക്കോട്ടേക്ക് പോവാ. എന്നിട്ട് ഈ ആ തെറ്റ് ചെയ്തവൻ അവനോടായി വന്ന് രാവിലെ പറഞ്ഞത്, നീ ചെയ്ത തെറ്റാണത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ അവന്റെ കൂടെ ആ തെറ്റിഷ്ടപ്പെടുന്നവനോട് കൂടെ തന്നെ പോയി ഭക്ഷണം കഴിക്കുകയും കൂടെ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും. ശരീബഹു മിൻ ആഖിരിൻ നഹാർ, തിന്മ ചെയ്യുന്ന ആളുകളോട് വെറുപ്പില്ലാതിരിക്കുക. ഒരു വിഷയം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതിനപ്പുറം തെറ്റിനോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. വ്യഭിചാരം കിട്ടിയ തരക്കേടില്ല എന്നാ മനസ്സിൽ തോന്നുന്നത്, അടി കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ചെയ്യാണ്ടിരിക്കുന്നത്, അത് ഈമാനല്ല, അത് ഈമാനല്ല. തിന്മകളോട് വെറുപ്പ് വേണമെന്നാണ്, ആ വെറുപ്പ് നമ്മുടെ കൽബിലുണ്ടോ? അല്ലാഹു മോശമാണ്, വളരെ മോശമാണ് എന്ന് അല്ലാഹു പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ഭാര്യയല്ലാതെ എന്റെ ശരീരത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ മറ്റൊരാളില്ല എന്ന് നമ്മുടെ കൽബിൽ നമ്മൾ ഉറക്കുന്നുണ്ടോ? കള്ളുകുടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കുടിക്കാറില്ല, അതല്ല ഈമാൻ. തിന്മയോട് വെറുപ്പ് നമുക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. നമുക്ക് തിന്മയോട് വെറുപ്പുണ്ടോ? ഈമാനിന്റെ പ്രത്യേകത അതാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ വഉലൈക ഹുമുർ റാഷിദൂൻ. ഒരു പ്രാർത്ഥന ഖുർആനിന്റെ ആയത്തിൽ നിന്നുണ്ടാക്കിയ പ്രാർത്ഥന. അല്ലാഹു തആല ഉലൈക ഒരു വിഭാഗത്തെ കുറിച്ച് പറ, ഹബ്ബബ ഇലൈഹിമുൽ ഈമാൻ, അല്ലാഹു അവർക്ക് ഈമാനിനെ മഹ്ബൂബാക്കി കൊടുത്തു. വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തേക്ക് റബ്ബിനെ കാണാൻ പോകണം, നാളെ വിചാരണയുണ്ട്, നാളെ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, നാളെ സിറാത്തുണ്ട്, മീസാനുണ്ട്, ഹിസാബുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അല്ലാഹുവിനെ കാണുന്ന ഒരു ലിഖാ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം കൽബിലേക്ക് ഇഷ്ടപ്പെടുകയും അവരുടെ കൽബിൽ അല്ലാഹു വിശ്വാസം മനോഹരമാക്കി കൊടുക്കുകയും ചെയ്തു. അവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. വകറഹ ഇലൈഹിമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ, പാപം ചെയ്യുന്നതും തോന്നിവാസം ചെയ്യുന്നതും അവിശ്വാസവും നിരീശ്വരവാദവും പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും അവരുടെ കൽബിലേക്ക് അല്ലാഹു ഉറപ്പാക്കി കൊടുത്തു. റബ്ബിനോട് നമ്മൾ അത് ചോദിച്ചു വാങ്ങണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ. തിന്മകളോട് വെറുപ്പുണ്ടാവലാണ് ഈമാനിന്റെ അടയാളം. ഇപ്പൊ ലോട്ടറി അടിച്ചാൽ എനിക്ക് അടിക്കാത്തോണ്ട് കുഴപ്പമില്ല, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മൂലയിൽ നിന്ന് മസല ഉണ്ടാക്കിയിട്ട് അത് ഹലാലാക്കും എന്നാണ് കൽബിന്റെ ഉള്ളിലുള്ളതെങ്കിൽ ഈമാനില്ല. കിട്ടാത്തോണ്ടാണ് അടിച്ചു കിട്ടിയൊക്കെ ഉണ്ടേ, എന്തെങ്കിലും മസല ഉണ്ടാക്കിയിട്ട് ആ കാശ് ഇങ്ങോട്ട് കയ്യിലാക്കും, ഇതാണ് നമ്മുടെ ഉള്ളിലിരിപ്പെങ്കിൽ അതല്ല ഈമാൻ. കള്ളുടിയന്മാരെ കാണുമ്പോഴേ എന്റെ ടേസ്റ്റ് എന്താന്ന് അറിയാൻ പൂതി ഉണ്ടായിരുന്നു, നടക്കൂലല്ലോ, ആ പൂതി വരാൻ പാടില്ല. വ്യഭിചാരം ഒരുത്തങ്ങൾ വന്ന് പറയടോ, ഞാൻ മറ്റുള്ള ചാടിച്ചു, ഇവിടെ ചാടിച്ചു, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ എന്നാ തോന്നണതെങ്കിൽ ആ പറയണോന്ന് ഈമാനില്ല. വെറുപ്പ്, തിന്മയോട് വെറുപ്പ് വരണം എന്നാണ്, അതാണ് ഈമാൻ. അത് നമുക്ക് വരുന്നുണ്ടോ എന്നാ വിഷയം. തിന്മയോട് വെറുപ്പ്, എന്ത് മുമ്പ് കൊണ്ടുവന്ന് വെച്ചാലും ഞാൻ തൊടൂല എന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനക്കാരോട് മുഴുവൻ, ആ മഹാനുഭാവൻ റോമെന്ന് വരുമ്പോ മദീനക്കാരോട് മുഴുവൻ വിളംബരം ചെയ്തു. മദീനക്കാർ മദീനയുടെ ഗേറ്റിലേക്ക് വന്ന് നിൽക്കണം. അന്ന് നഗരങ്ങൾക്ക് ഗേറ്റ് ഉണ്ടാവും, കരുളായിക്കൊരു ഗേറ്റ് ഉണ്ടാവും, നിലമ്പൂർക്കൊരു ഗേറ്റ് ഉണ്ടാവും, എടക്കരക്കൊരു ഗേറ്റ് ഉണ്ടാവും, ആ ഗേറ്റിനുള്ളിലേക്ക് കടക്കാൻ പറ്റും എന്ന പോലെ. ഇവിടെ നമുക്ക് നമ്മളുടെ ഗേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അറബ് രാജ്യങ്ങളിൽ സമർക്കന്തിലും ബുഖാറയിലും പോയാൽ ഇന്ന് പോയാൽ കാണാൻ പറ്റും. പഴയ കാലത്തെ അവരുടെ കോട്ടയുടെ മതിലുകൾ, ഒരു നഗരത്തിന് ഭിത്തി ഉണ്ടാവും, മദീനക്കന്ന് ഭിത്തിയുണ്ട്,
മദീനയുടെ ഭിത്തികളിലേക്ക് പുരുഷന്മാർ മുഴുവനും ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹിമി വരുമ്പോൾ ആ മഹാനുഭാവന്റെ നെറ്റിയിൽ മദീനക്കാർ മുഴുവനും ഉമ്മ വെക്കണം, ചുംബിക്കണം, ആ മഹാന്റെ നെറ്റിയിൽ മുത്തണം എന്ന് ഫാറൂഖ് റളിയല്ലാഹു ഉത്തരവിട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹിമിയെ. എന്താ കാരണം എന്നറിയോ? എന്തിനാണ് മദീനക്കാർ മുഴുവൻ ആ മഹാനെ ചെന്ന് സ്വീകരിക്കണം? ഒരു കാരണമുണ്ട്. റോമക്കാരുമായി നടന്നൊരു യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ അവര് ബന്ദികളാക്കി പിടിച്ചപ്പോ മഹാനായ ഹുദാഫത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും ഈമാനുള്ള ഒരാളെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ കൊണ്ടുവാ എന്ന റോമൻ എംപറർ ഉത്തരവിട്ടപ്പോ അന്ന് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടത് ഈ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു. രാജാവ് ചോദിച്ചു, ഇസ്ലാം വിട്ടിങ്ങോട്ട് ക്രിസ്ത്യാനി മതത്തിലേക്ക് വാ, ഞാൻ വരൂല, നിനക്ക് എന്റെ അധികാരത്തിന്റെ പകുതി ഞാൻ തരാം. എന്റെ അധികാരത്തിന്റെ പകുതി, പഞ്ചായത്തിന്റെ പകുതി അല്ലേ കൊടുക്കണത്? റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂറോപ്പ് മുതൽ തുർക്കി മുതൽ ഇറാഖ് വരെ ജോർഡാനിലൂടെ കടന്നു പോകുന്ന പ്രവിശാലമായ ലോകത്തിന്റെ പകുതി. ഇന്നൊരു വീട് വെച്ചരാന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനി ഏത് മതച്ചായിക്കോളെ, എനിക്കൊരു വീട് കിട്ടിയാൽ മതി. ഇതാണ് മനുഷ്യന്മാരുടെ ഈമാന്റെ അവസ്ഥ. പാല് പാക്കറ്റ് കിട്ടിയാൽ ഞാൻ പോന്നോളാം, എന്റെ കിഡ്നി ചികിത്സക്ക് പൈസ കിട്ടിയാൽ ആരാധന ഓരോ മതത്തിലേക്ക് ഞാൻ പോരാം എന്ന് പറയുന്ന ഒരു ഈമാനിന്റെ ദുർബലത ഈ മഹാന്റെ സംഭവമായി നമ്മൾ തുലനം ചെയ്യണം. എന്റെ രാജ്യത്തിന്റെ പകുതി തരാം, എനിക്ക് വേണ്ട, ഞാൻ വരില്ല. ഇസ്ലാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നു, കൊന്നോളൂ. അങ്ങനെ പിടിച്ചിട്ട് ഒരു കുരിശിൽ തറച്ചു. രാജാവ് പറഞ്ഞു, അമ്പയ്യ, പക്ഷെ ദേഹത്ത് കൊള്ളരുത്, പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം കൂളായിട്ട് കടന്നു കൊടുത്തു. അവരങ്ങനെ അമ്പ ചെയ്തു, ഒരു കുലുക്കല്ല, ഇന്നും ചെയ്യേണ്ട, ഇറക്കിക്കൊള്ളു. പിന്നെ ചെയ്തത് ഒരു ഏറ്റവും വലിയ ക്രൂരതയാണ്. ആ മഹാനുഭാവനെ ജയിലിലടച്ചു, ഭക്ഷണം കൊടുത്തില്ല. 4 ദിവസം കഴിഞ്ഞ് ഭക്ഷണമില്ലാണ്ട്, എന്നിട്ട് ഒരു കുപ്പി കള്ളും അതോടൊപ്പം പന്നിമാംസം, പോർക്ക്, പന്നിമാംസം വേവിച്ചതും കൊണ്ടുപോയി കൊടുത്തു, ജയിലിൽ കൊണ്ടുപോയി വെച്ചുകൊടുത്തു. ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഒരു മനുഷ്യൻ കുടുങ്ങുന്ന നേരത്ത് ഇത് ഹലാലാണെന്ന് നീ എനിക്ക് വിധിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, വേറെ ഒരു ഭക്ഷണമില്ല, ഒന്നും കയ്യിലില്ല, ഒരു വെള്ളവുമില്ല, തൊണ്ട വരണ്ട് മരിക്കാൻ പോവാ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവനവന്റെ ജീവൻ നിലനിർത്താൻ മാത്രം ഒരു ഹറാം അല്ലാഹു അനുവദിച്ചു കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ നേരത്തൊരു മാംസമേ മാംസം അതേ ഉള്ളൂ, വേറെ ഒന്നും ഒരു ഭക്ഷണവും ലഭ്യമല്ല. ആ ഒരു പന്നി മാംസം കഴിച്ചില്ലെങ്കിൽ അവൻ ജീവൻ അപകടത്തിലാണ്, അവൻ മരിച്ചു പോകും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അത് അനുവദി ഇല്ല തുരിർത്തും എന്ന് ഖുർആൻ പറഞ്ഞതിനർത്ഥം അതാണ്. നിങ്ങൾക്കൊരു നിർബന്ധമായൊരു സാഹചര്യം, യൂറോപ്പിലേക്കൊക്കെ യാത്ര പോകുമ്പോ എത്രയോ ആളുകൾ ശെങ്കൻ വിസ എടുത്ത് പോകും, ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും സ്വിറ്റ്സർലൻഡും ഒക്കെ കണ്ടുപോരാം. അവിടുത്തെ മീറ്റ് ഹലാൽ മീറ്റ് ആവണമെന്നില്ല, അവിടുത്തെ ചിക്കൻ ഹലാൽ ചിക്കൻ അല്ല, വേറെ നിർവാഹമല്ലല്ലോ എന്ന് പറഞ്ഞ് കഴിക്കും. വേറെ നിർവാഹം വെജിറ്റേറിയൻ കഴിക്കൂടെ, സീ ഫുഡ് കഴിച്ചൂടെ. അതിനെ പറ്റിയല്ലേ ഈ പറഞ്ഞത്? ജീവൻ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹിമി ജയിലിലാണ്, കൊണ്ടുപോയി കൊടുത്തു. മഹാൻ ആ ഭക്ഷണത്തോട് രാജാവ് പരീക്ഷിക്കുകയായിരുന്നു ഈമാന്റെ അളവ്. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം, മുഅ്മിനെ, എന്താ നമ്മളെ ഈമാനും നമ്മളും തമ്മിലുള്ള അവസ്ഥ എന്താണ്? ആ മഹാനൊരു വാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ, അല്ലാഹുവേ, ജീവിതത്തോട് മല്ലടിക്കുന്ന, മരണം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യനെ, ദാഹാർത്ഥനായവന്റെ മുമ്പിൽ നീ ഹറാമായ വെള്ളവും ഹറാമായ മദ്യവും നീ ഹലാല് പോലെ അനുവദിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം റബ്ബേ. ഈ മാംസം എനിക്കിപ്പോൾ കഴിക്കൽ ഹലാലാണെന്ന് എനിക്കറിയാം. 4 ദിവസമായി ഞാൻ പട്ടിണിയിലാണ്. പക്ഷേ അല്ലാഹുവേ, ഈ മാംസവും നീ ഹറാമാക്കിയത് എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത് കണ്ട്, ഞാൻ കഴിക്കുന്നത് കണ്ട് എന്റെ മതത്തോട് ഞാൻ, മതത്തിന്റെ വിശ്വാസങ്ങളോട് പിന്മാറി എന്ന് എന്നെ താറടിച്ചു കാണിക്കാൻ, അവർ സന്തോഷിക്കാൻ ചെയ്യുന്ന ഈ പരിപാടിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല റബ്ബേ. ഞാൻ ഇങ്ങനെ മരിച്ചാലും അവരിങ്ങനെ ഇത് കണ്ട് സന്തോഷിക്കരുത്, ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ അനുവദിക്കില്ല, ഞാനത് തൊടുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് അത് തൊടാതെ പോയ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹിമി. രാജാവ് വീണ്ടും പുറത്തിറക്കിയത് 6-7 സ്വഹാബിമാരെ ഒരു തിളച്ച വലിയൊരു ചെമ്പിൽ തിളച്ച എണ്ണയിൽ ജീവനോടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്.
നമ്മളൊക്കെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന അദാബ് കാണുമ്പോൾ മനസ്സൊക്കെ പടച്ചുപോകും. നമുക്ക് ഉറക്കം വരൂല ആഴ്ചകളോളം. ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. റബ്ബേ, പാവം മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ? സ്വഹാബികൾ അതിലേറെ സഹിച്ചു. ആറേഴ് സ്വഹാബിമാരെ തിളച്ച എണ്ണ തിളപ്പിച്ചിട്ട് ജീവനോടെ അവിടെ പിടിച്ചു വെക്കപ്പെട്ട സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാ നീ പിന്മാറിയില്ലെങ്കിൽ നിന്നെ ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം കരഞ്ഞു. എന്തിനാ കരച്ചിൽ എന്ന് ചോദിച്ചു. ഞാൻ കരയുന്നത് എനിക്കൊരു ശരീരമല്ലേ ഉള്ളൂ, ഇതൊന്ന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്റെ തടി തീർന്നില്ലേ? എനിക്കിങ്ങനെ ഒരു 1000 ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോവുകയാണ്. ഒന്നല്ലേ ഉള്ളൂ, ആ സങ്കടത്തോടാണ് ഞാൻ കരയുന്നത്. ഇത് കണ്ടപ്പോഴാണ് രാജാവിന് ബോധ്യപ്പെട്ടത്, ഇസ്ലാം ഇവര് മുസ്ലിമാകുന്നത് പൈസക്ക് വേണ്ടിയല്ല. ഇവർ ഇസ്ലാം സ്വീകരിച്ചത് സത്യം, ധർമ്മം, യുക്തിബദ്ധമായൊരു വിശ്വാസ പ്രമാണം, ഇത് ലോകത്ത് ഇത് മാത്രമുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയെ ഒന്നും ചെയ്യാതെ ശിക്ഷിക്കാതെ ഇയാൾ വെറുതെ വിടാൻ പോവുകയാണ് രാജാവ്. ഈ മനുഷ്യന്റെ ഈമാനിന്റെ ഖനം കണ്ടിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു ഘട്ടം വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ കീഴടങ്ങി കൊടുക്കൂലേ? അന്നേരം രാജാവ് പറഞ്ഞു, അബ്ദുല്ലാ അവസാനത്തെ ഒരു ചോദ്യം, നീ എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെക്കുമോ? നെറ്റിയിൽ ഉമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ താഴെയാണ്, നിങ്ങൾ മീതയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിച്ചു, ഞാൻ ഒന്നുമല്ല എന്നൊരു സമ്മതിപ്പിക്കലാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാനത് ചെയ്താൽ എന്റെ കൂടെയുള്ള 10, 70, 80 സ്വഹാബിമാർ മുസ്ലിമീങ്ങൾ സാബിഈങ്ങളുണ്ട്, അവരെ നിങ്ങൾ വിട്ടയക്കണം എന്റെ കൂടെ. അദ്ദേഹം പറഞ്ഞു, നീ എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചാൽ നിന്നെ ഞാൻ വിട്ടയക്കാം. മഹാനവൾ പറഞ്ഞു, ഞാനത് ചെയ്യാം, പക്ഷേ എന്റെ കൂടെയുള്ള 80 ആളുകളുടെ ജീവൻ അതുകൊണ്ട് രക്ഷപ്പെടണം, എന്റേത് മാത്രമല്ല. ആ ഞാൻ തരാം. രാജാവിന് എങ്ങനെയെങ്കിലും അബ്ദുല്ലാഹി തങ്ങൾ കീഴടങ്ങണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തി. അങ്ങനെ ആ രാജാവിന്റെ നെറ്റിയിൽ അദ്ദേഹം ഉമ്മ വെച്ചു. ഒന്നുമില്ല, പ്രതീകാത്മകമായി ആ ഒരു സാഹചര്യം 80 ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ. ആ സംഭവം കഴിഞ്ഞ് വരുമ്പോഴാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മദീനക്കാരായ മുഴുവൻ പുരുഷന്മാരും മദീനയുടെ ഗേറ്റിലേക്ക് നിൽക്കണം, ഇനി വരാനുള്ള അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ നെറ്റിയിൽ നിങ്ങൾ ഉമ്മ വെക്കണം. അന അബ്ദഉ ബിഹിം, ഞാനാണത് ആദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ നെറ്റിയിൽ ഉമ്മ ചാർത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനക്കാർ മുഴുവനും. അതൊരു ഈമാനാണ്. നമ്മളിവിടെ കിടക്കുന്നു, നമ്മുടെ ഈമാൻ എവിടെ കിടക്കുന്നു? അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. അല്ലാഹു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ മഹബൂബാക്കി തരണേ റബ്ബേ. ഈമാനോടൊരു ഇഷ്ടം വരണം. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് അതിനോട് ഇഷ്ടം വരിക, അറിയുമ്പോഴാണ് അതിനോട് ബഹുമാനം വരിക. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين നെഴിഞ്ഞിട്ടുന്ന സ്വരാത്ത് ചൊല്ലിയിരിക്കാം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نقوله ورك چولی کوڑو اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نقوله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ലിരിക്കുന്ന മുമ്പ് പേഴ്സൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കി. ഇൻഷാല്ലാ തേങ്കുപ്പിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കി. നമുക്ക് ഇൻഷാല്ലാ പരിപാടിയുടെ ഇതിന്റെ ചെലവും പന്തലൊക്കെ കണ്ടറിയല്ലോ. നമ്മളെ വീട്ടിലെ ചെറിയ സൽക്കാരം ഉണ്ടാക്കാൻ എത്ര ചെലവ് വരും? 4-2 ടർബായ വാങ്ങിയാൽ തന്നെ. അപ്പൊ ഇത് വലിയ ചെലവ് വരുന്ന നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ SKSFന്റെ നമ്മുടെ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനമാണ്. നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കി, തേങ്കുപ്പി കൊടുക്കി. ഇൻഷാല്ലാ അത് അത് ശിഫയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഔഷധമാണ്. വയറുവേദന വന്ന സ്വഹാബിയോട് നിബിതങ്ങൾ, ജ്യേഷ്ഠന് വയറുവേദന, നബിയെ തേൻ കൊടുക്കുന്നു, തേൻ കുടിച്ചിട്ട് വയറുവേദന കൂടി, പൊന്നാര നബിയെ വയറുവേദന കൂടി, ഒന്നുകൂടി കൊടുക്കുന്നു.
രണ്ടാമതും ഇപ്പോഴും പറഞ്ഞു, നബിയെ കുടിച്ചതിന് ശേഷം വീണ്ടും വയറുവേദന കൂടിയിരിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞത് സത്യമാണ്, നിന്റെ ജ്യേഷ്ഠന്റെ വയറാണെന്ന് ഉണ പറഞ്ഞത്, കൊടുക്ക് തേനെ, അത് തന്നെയാണ് അതിന്റെ ഔഷധം എന്ന് പറഞ്ഞു. മൂന്നാമതും കൊടുത്തു, അതിൽ സുഖമായി. വളരെ സ്വഹീഹായ ഹദീസാണ്. ഇൻഷാല്ലാ അല്ലാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും കൂടെ വാങ്ങിക്കാൻ, എല്ലാവർക്കും തയ്യോ ഉള്ളവരെന്തേ, നല്ലൊരു സംഖ്യ കൊടുക്കുക. ഒരു 500-ൽ കുറയാത്തൊക്കെ കൊടുത്താൽ നമുക്ക് ഏകദേശം നമ്മുടെ ചെലവിലേക്കൊക്കെ കിട്ടുമെന്നും പറയാൻ പറ്റൂല അല്ലേ. ഉണ്ടാവോ ഒന്ന് ഞാൻ എടുത്തു, ബാക്കി എന്ത് ചെയ്യാം, എല്ലാവരും വാങ്ങിക്കും. ബിസ്മില്ല. നമ്മൾ അരികൂട്ട് ഇങ്ങനെ തേൻ കൊടുത്തിട്ട് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവർക്ക് തേൻ്റെ കാര്യം മുതലായിട്ടില്ല എന്നാണ്. ഓരോരുത്തർ 50-ഉം 10-ഉം കൊടുത്തിട്ട് വാങ്ങിയ തേൻ കുപ്പി തരൂലാൻ പറയാൻ വയ്യല്ലോ സംഘാടകർക്ക്. അപ്പം അങ്ങനെ ആയിപ്പോകരുത്, ഒരു വാങ്ങിയത് തന്നെ പിന്നെ കടയായി പോയി. അപ്പം അങ്ങനെ ആയി പോകരുതേ. ഇൻഷാ എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഇൻഷാ നിങ്ങളൊന്നും ഇപ്പം ഇങ്ങനെ കിട്ടിപ്പോണമെന്നില്ല. ഇതോടെ എന്ത് ചെയ്യുക, അള്ളാഹിൻ്റെ ഹദറത്തിലേക്ക് എത്തിയ സ്ഥലേക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് സഹായിക്കുക. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു തആല സലാമത്താക്കി തരട്ടെ. ഒരു 500 മിനിമം എന്ന് ഞാൻ പറയാം, പറ്റുന്നൊരു അല്ലാത്തൊരു നിങ്ങളടുത്ത് അതിൽ താഴേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങളടുത്തില്ല എന്ന് അള്ളാഹു നിങ്ങൾക്കും അറിയാം. എന്നാൽ പിന്നെ നിങ്ങൾ പറ്റുന്ന കൊടുക്കുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ അള്ളാഹു ഖൈറാക്കി തരട്ടെ. സഹോദരിമാരെ വാത്തക്ക് കൊണ്ടുവരണ്ട, അവരെ വാത്തക്ക് കൊണ്ടു. എല്ലാവർക്കും തികയോ, അത് കഴിഞ്ഞിട്ട് മതി, ബാക്കി നമുക്ക് ബക്കറ്റ് കൊടുക്കാം. ഷമാർക്കിനെ സ്വതക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. ساوند بيرفكت. സൂറത്തുൽ മാഇദ ഒരു വിഭാഗം ആളുകളെ രണ്ട് പ്രവാചകന്മാർ ശപിക്കാൻ കാരണം, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവരാരും എതിർക്കാത്തവരായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടുകാർ കൂട്ടുകാരെ പറ്റി അറിയാം, ചില പറയല്ലേ ഓനെ കുറിച്ച് അഫയർ പ്രശ്നമുണ്ട്, ഓൻ പെണ്ണിന്റെ ആളാണ്, ഓൻ കള്ളിന്റെ ആളാണ്, ഓൻ മയക്കും വരുന്നു, ഒന്ന് മയങ്ങനുണ്ട്, ഓൻ പെയിന്റ് അടിക്കുന്നുണ്ട്, ഓൻ അതുണ്ട്, പല പെയിന്റ് പണിനെ കുറിച്ചല്ല പറഞ്ഞത്, മയക്കും വരുന്നതിന്റെ പല കൂട് ഭാഷകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതറിയുന്ന കൂട്ടുകാരെ, അത് ഓൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യണില്ലല്ലോ, അങ്ങനെയല്ല, അങ്ങനെയല്ല, നീ അത് ചെയ്യല്ലടാ, നീ ഇങ്ങനെ മരിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് മയക്കും വരുന്ന അഡിക്ഷനിൽ നീ നിന്റെ മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിച്ചാൽ നീ പോകുന്ന നരകത്തിലേക്കല്ല. യുഹ്ഷറുന്നാസു അലാ മാ മാതു അലൈ, നിങ്ങൾ എങ്ങനെയാണോ മരിക്കേണ്ടത് അങ്ങനെയാണ് നാളെ പരലോകത്ത് പുനർജന്മം നൽകുകയെന്ന്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നീ ഇങ്ങനെ മരിച്ചാൽ എനിക്ക് അതാപല്ലടോ, നാളെ നിന്റെ പരലോകം എന്നേക്കുമായുള്ള നിന്റെ ഒരു ജീവിതം ഒരു നേരത്തെ ഒരു ആസ്വാദനം കൊണ്ട് നീ നശിപ്പിക്കണോ? കൂട്ടുകാർ പറയണം, കൂട്ടുകാർ, സുഹൃത്ത് സുഹൃത്തിനോട്, പെണ്ണ് പെണ്ണിനോട്, ആണാണിനോട്, കൂട്ടുകാർ കൂട്ടുകാരോട്, കൂട്ടുകാരികൾ കൂട്ടുകാരികളോട്, തിന്മയിൽ നിന്ന് മോചിപ്പിക്കണം. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കറിയാം, കൂട്ടുകാർക്കറിയാം, അവർ വലിയ രസത്തിലാണ് പറയാൻ, നമുക്കറിയാം. നീ എന്തെങ്കിലും ഇടപെട്ടോ, ഇടപെട്ടോ, അവരോട് പറഞ്ഞോ ഇത് തിന്മയാണ്, ചെയ്യരുത്, അരുതാത്തതാണ്, അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരു വിവാഹത്തിലൂടെയുള്ള ഒരു കുടുംബജീവിതമല്ലാതെ വഴിവിട്ട ഈ ബന്ധങ്ങൾ പാടില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ കൂട്ടുകാരനോട്, നിന്റെ കൂട്ടുകാരിയോട്. ഒരു വിഭാഗം ശപിക്കപ്പെട്ടു. ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടൂലെന്നല്ലേ. റഹ്മത്ത് കിട്ടാതിരുന്നാൽ അവരുടെ കൂടെ ഉണ്ടാകുന്നത് പിശാചാണ്. പിന്നെ അവരുടെ തലയിൽ പലതും വരും, മക്കളെ അറുത്തു കൊല്ലുന്നതും, കാമുകന് വേണ്ടി ഭർത്താവിനെ തലക്കടിച്ചു കൊല്ലുന്നതും, വീടും കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരു നേരത്തെ തലക്ക് പിടിക്കുന്ന ഒരു ഭ്രാന്ത് കൊണ്ട് പ്രേമം തലക്ക് കയറി രണ്ടു കുഞ്ഞിന്റെ ഉമ്മയും മൂന്ന് കുഞ്ഞിന്റെ ഉമ്മയും രണ്ടു കുഞ്ഞിന്റെ വാപ്പയും മൂന്ന് കുഞ്ഞിന്റെ വാപ്പയും ഇറങ്ങി ഓടുന്നതും പിശാച് തലയിൽ കയറിയത് കൊണ്ടല്ലേ. ഒരു നേരം ബോധമുണ്ടെങ്കിൽ ചെയ്യോ, അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് വണ്ടി നിൽക്കുമ്പോഴാ ഓർമ്മ വരെ, എന്തിനിപ്പോ ഞാനിതൊക്കെ ചെയ്തത്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണോ ഇപ്പൊ ഞാൻ ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ചത്, കോടതി വരാന്തകളും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇതിനായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാര്യം കൈവിട്ടു പോയിട്ടുണ്ടാകും.
كانوا لا يتناهون عن منكر فعلوه. അവർ ചെയ്യുന്ന തിന്മകൾ കാണുമ്പോൾ അവരാരും അത് എതിർക്കാറില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നവർ അവരോടൊരു വെറുപ്പ് തോന്നാതെ വൈകുന്നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അവരെ കുരങ്ങുകളായും പന്നികളായും രൂപം മറിച്ചത്. അതിന് കാരണം തിന്മകളോടൊരു വെറുപ്പ് തോന്നാത്തത്. നമുക്ക് ആദ്യം തിന്മകളോട് വെറുപ്പ് തോന്നണം. ബാങ്ക് പലിശയാണ്, ബാങ്ക് ജോലി പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അത് ആര് ഏത് രാഷ്ട്രീയ സംഘടനക്കാർ നേതൃത്വം കൊടുത്താലും ബാങ്ക് പരിപാടി നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാം, ഹറാമു തന്നെ. അതിനൊന്നും നമ്മള് സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അത് ഹലാലും ഹറാമും ആഹ്റവും പരലോകവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നുണ്ടാവും. അവര് നടത്തിക്കോട്ടെ. നമ്മൾ പറഞ്ഞു, ഒരു ജോലിയും കിട്ടിയില്ല. ബാങ്ക് ജോലി കിട്ടിയ നാട്ടില് ബാങ്ക് മാനേജറായി ജോലി കിട്ടിയ ഞാൻ കയറുമായിരുന്നു. റെക്കമെൻഡേഷൻ നടക്കാം. നമ്മുടെ പാർട്ടി നേതാവ് ഉണ്ടല്ലോ, ജില്ലാ നേതാവിന്റെ കാല് പിടിച്ചേക്കാം. എന്തിന് നമ്മൾ നടക്കുന്നു? ഒരു ഹറാമ് നമ്മൾ ചോദിച്ചു വാങ്ങാനോ? വെറുതെ കിട്ടിയെടുക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മളെന്താ പറയാ, എന്താ ശമ്പളം? 70,000, 80,000, 1,00,000 പിന്നെ എടുത്തൂടെ? നമുക്കൊക്കെ എന്ത് ഈമാണ്? അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുടെ. പലിശയുടെ ഇടപാടുകളോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സിസ്റ്റം ലോകത്തുണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യൻ മനുഷ്യനെ, ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായ രംഗത്ത് അവന് സഹായം കൊടുക്കുന്ന കാശ് കൊണ്ട് അവനെ ചൂഷണം ചെയ്യരുത്. പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ഒരു മുസ്ലിമിന് എടുക്കാൻ പറ്റൂല. അതിന് ഞാൻ ആരെ എതിർത്ത് എന്ത് ക്ലിപ്പറക്കിയിട്ടും കാര്യമില്ല. മുസ്ലിമിന് അത് പറ്റൂല. ഞാൻ മുസ്ലിമിനെങ്ങളാ പറയുന്നത്. മുസ്ലിമല്ലാത്ത പലരും ഇതൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കേട്ടേക്കാം. നിങ്ങൾ ഉണ്ടാണ്ടിരുന്നാ മതി. ഇത് മുസ്ലിമീങ്ങളോട് ഈമാനുള്ളവരോടാ ഞാൻ പറയുന്നത്. നമുക്കത് പാടില്ല, വെറുതെ കിട്ടിയാലും പാടില്ല. കിട്ടിയ തരക്കേടില്ല എന്നാണ് മനസ്സിലുള്ളത്. അപ്പൊ തിന്മയോട് വെറുപ്പില്ല എന്നല്ലേ അർത്ഥം? അത് കുറ്റകരമാണ്. നാളെ പരലോകത്തേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ ജഅലുഹല്ലാഹു ഹബാഅം മൻസൂറാ. ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ ബിഅഅമാലിൻ കജിബാലി തിഹാമത ബൈളാ യജഅലുഹല്ലാഹു ഹബാഅം മൻസൂറാ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ മലകളോളം വരുന്ന അമലുകളുമായി വരുന്നവരെ, മലകളോളം നമുക്കൊക്കെ നമ്മളെ അമല് ഈ സ്റ്റേജിന്റെ തറയോളം ഉണ്ടാവും. അള്ളാഹുവാണ് മലകളോളം അമലുമായി വരുന്നവര് അള്ളാഹു പൊടിപൊടിയാക്കി കളയുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കൂല. ഹജ്ജും കൊല്ലം കൊല്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. റമദാൻ ഹറമിൽ കുത്തിയിരിക്കുന്ന ആളാ. നാട്ടില് വട്ടിപ്പലിശേനി പരിപാടി ഒരു കാര്യമില്ല. ആകാശം അങ്ങ് പോയി, എയർലൈൻസിന് ലാഭമായി എന്ന് മാത്രം, വേറൊന്നും കിട്ടിയില്ല. അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നവർ ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആരാണെന്ന് അറിയുമോ? നമ്മൾപ്പെട്ടവരെ, നമ്മുടെ ആശയങ്ങളുള്ളവരെ, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ. أولئك قوم إذا خلوا بمحارم الله انتهكوها. അള്ളാഹുവിന്റെ ഒരു ഹറാമിന്റെ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവര്. അവർ ചെയ്തവരാണെന്നല്ല ഖുർആൻ പറഞ്ഞത്, ചെയ്തവരാണെന്നല്ല. ദീനിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ, ഉസ്താദുമാര് വരും, മുഅല്ലിം, ചെറിയ ക്ലാസ്സിലെ ഒന്നാം ക്ലാസ് മദ്രസ പഠിപ്പിക്കുന്ന ആള് മുതല്, അങ്ങ് സദർ മുതല്, വാദ് പറയുന്ന ആള് മുതൽ, മുദരിസ് മുതല്, ഖാദി മുതല്, ഖാദിൽ ഖുദാത്ത് മുതല്, എല്ലാവിധ മുഫ്തിമാരും, മുഫ്തിമാരുടെ മുഫ്തിമാര് മുതല്, എല്ലാ ലോകത്തിന്റെ പണ്ഡിതന്മാര്, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികള് മുഴുവൻ, ഇൽമിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇദാ ഖലൂ ബിമഹാരിമില്ലാ, ആരാരും അറിയില്ല എന്ന്
കണ്ടാൽ ഒരു തെറ്റിന് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുന്ന മനസ്സുള്ളവരായിരുന്നു. അത്തരം ആളുകളുടെ അമല് എത്ര വലിയ അമലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ വിഷയം എന്നറിയോ? ഈമാൻ കടന്നിട്ടില്ല. എന്തേ, തെറ്റ് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടൊന്നും കുരുത്തക്കേടില്ലാണ്ട് പോയതാണ്. നേരെ മറിച്ച് വ്യഭിചാരത്തിന്റെ അവസരമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാള് വേണമെങ്കിൽ കിട്ടും, വേണമെങ്കിൽ വിളിച്ചവൾ ഇറങ്ങി വരും, അല്ലെങ്കിൽ തിന്മ ഇവിടെ സാഹചര്യം റെഡിയാണ്, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് മറ്റേ ടീമുണ്ട്. നമ്മുടെ നാടുകളിലുള്ള എനിക്കറിയില്ല, ഇവിടുത്തെ നമ്മുടെ നെടുങ്കയത്തിന്റെ അവസ്ഥ എന്താന്ന് അറിയില്ല, നമ്മുടെ വന്ന് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടവും തടാകങ്ങളൊക്കെ ഉള്ളൊരു കാടുകള് ഒക്കെ കള്ളുംകുപ്പിയായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാര് കയറി കള്ളുടിക്കാൻ വരും. പുഴയുടെ മാട്, പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞാൽ ആ നല്ല രസമല്ല, തണുത്ത കാറ്റടിച്ച് വിഷുന്നിടത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല പുഴ ഉണ്ടല്ലേ, കേരളയിലെ പുഴക്കല്ലേ. ചൂടുകാലങ്ങളിൽ അവിടെ പോകുന്നവര് കള്ളും കുപ്പിട്ടിട്ടാ പിന്നെ വരുന്നത്. രാവിലെ ചെന്ന് നോക്കുമ്പോ ഇവിടെ നല്ല മത്യം പൂളി മാത്രല്ല, അതിന്റെ കൂടെ കള്ളും കുടിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ചെല്ലുന്നവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പേ എന്താണിത്? ഒരവസരം കിട്ടാത്തത് കൊണ്ട് ഇവനൊന്നും ചെയ്തില്ല, പക്ഷേ അവസരം കിട്ടിയവരൊക്കെ അടിച്ചു പൊളിച്ചു. എനിക്കും അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സെങ്കിൽ തരം ആളുകളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയൽ ബാധ്യതയുണ്ട് നമുക്ക്. നമ്മുടെ നഫ്സിനോട് ആദ്യം പറയണം, പിന്നെ കൂടെയുള്ള ജനങ്ങളോട്. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല പറയണത്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലുബിനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വായീന തവ്വാബൂൻ. ആദം നബി അലൈഹി സ്സലാമിന്റെ മക്കളായ ആണും പെണ്ണും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യലല്ല വിഷയം, തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാതെ ഇരിക്കുന്നവന്റെ കാര്യമാണ് വലിയ വിഷമമുള്ളത്, പരിഭ്രമമുള്ളത്. ഖൈറുൽ ഖത്വായീന തവ്വാബൂൻ, തെറ്റുകാരിൽ ഏറ്റവും നല്ലവര്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് ആരാ? തെറ്റ് ചെയ്യുന്നവര് നല്ലവരുണ്ടോ? അതാരാ? അത്തവ്വാബൂൻ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ. റബ്ബേ പറ്റിപ്പോയി പടച്ചോനെ, ആ നേരത്തൊരു ബോധം ഉണ്ടായില്ല, മാപ്പാക്കി തരണേ റബ്ബേ. പടച്ചോനെ പുറത്തുതാ, അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബേ, ഇതൊന്നും കേട്ടില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞെന്നിട്ടില്ലായിരുന്നു റബ്ബേ. അങ്ങനെ ഒരു സംഘം കൂടി കോളേജിൽ നിന്ന് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അങ്ങനെ തിന്മ ചെയ്ത് 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 മടുത്തു. തിന്മയിൽ ഒരു സമാധാനവും ഇല്ലാതെ ഒരു തിന്മ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു വ്യഭിചാരം ചെയ്തവന് രണ്ടാമത് ചെയ്യാൻ തോന്നും, വേറൊരുത്തിനെ കിട്ടാൻ തോന്നും, അവളെ കഴിഞ്ഞാൽ വേറൊരുത്തിനെ വേണ്ടി വരും, അവള് കഴിഞ്ഞാൽ വേറൊരുത്തിയെ. ദുന്യാവുന്നവന്റെ ആശ തീരൂല. ഇതാണ് തിന്മകളുടെ അവസ്ഥ. ഒരിക്കലും മനസ്സമാധാനം തരും. നേരെ മറിച്ച് നീ നിക്കാഹ് ചെയ്ത നിന്റെ ഭാര്യയാണ്, നീ നിക്കാഹിലൂടെ സ്വീകരിച്ച നിന്റെ ഭർത്താവാണ് സഹോദരി, അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാവും. ചെയ്ത് സംതൃപ്തിയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടങ്ങാത്തത്, ഒരിക്കലും അടങ്ങാത്ത ഒരു വികാര ജീവിയായി മനുഷ്യൻ അടിമപ്പെടുകയാണ്. എന്തിന്? തിന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഖറാത്തിൽ കിടക്കുന്ന നേരത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മലക്കുൽ മൗത്തിനെ കാണാൻ പോകുന്ന നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ സ്വന്തം കൂടെയുള്ള ആളുകളോട് ഉപദേശിച്ചു കൊടുത്ത മഹാനല്ലയോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, യാ ലൈതനീ يا ليت امي لم تلدني يا ليتني ما عرفت الحياه يا ليتني ما توليت الخلافه. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്ന് മരണം മുന്നിൽ കാണുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണത്. يا ليت امي لم تلدني, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ. ആരായി പറയുന്നത്? സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ ഉമറേ, നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെയാണ്. സിദ്ദീഖെന്നവരെ വലതുഭാഗം നിങ്ങൾ എന്റെ ഇടത് ഭാഗത്തെ, നമ്മൾ ഇങ്ങനെ തോളിൽ പിടിച്ച് സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എനിക്ക് എന്തിന് അധികാരം, എനിക്ക് എന്തിന് ഖിലാഫത്ത് വേണ്ടില്ലായിരുന്നു എന്ന് പരിതപിക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ പിന്നെ എന്താ പറയാ? ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിതപിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു, തുബാലക യാ അമീറുൽ മുഅ്മിനീൻ വല്ലാഹി യാ ലൈത അയ്യാമക തതകറർ.
നനവുള്ളതുകൊണ്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തേക്കെ. ഷോർട്ട് സർക്യൂട്ട്, വെള്ളിറങ്ങിയതാണ്. ഇരുന്നോളൂ, പാമ്പും തോളൊന്നല്ല അത്, വയറ്. പക്ഷേ മഴയായതുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. അള്ളാഹു ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് കഴിച്ചു കണ്ടെത്തി തരട്ടെ. അമീൻ, അമീൻ. ايا عمر الفاروق هل لك عودة فإنا يجوش الروم تنهى وتأمر رفاقوك في الأغوار شدوا سروجهم وجيشوك في حطين صلوا وكبروا تغني بك الدنيا كأنك فاتح على بركات الله يرسو ويبحر ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചു പോയ ഒരു ലെഗസിയാണ് ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ പൈതൃകം പിന്തുടരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ വിളക്കിൽ നിന്നാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വിളക്ക് ലഭിക്കുന്നത്. മഹാനവറുകൾ വയറു കുത്തി കീറി ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൽ സല്ലൈത്, ഞാൻ നിസ്കരിച്ചുവോ? സുബഹിക്ക് ഇമാമ് നിൽക്കുമ്പഴാ മെഹ്റാബിലൂടെ ഒരാള് കത്തിയുമായി വന്ന് ഫാറൂഖ് തങ്ങളുടെ വയറിന് 9 കുത്തു കുത്തിയത് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വീണതാണ്, നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചത് ഡോക്ടർ അടുത്ത് കൊണ്ടോയോ എന്നല്ല, ഹൽ സല്ലൈ, ഞാൻ എന്റെ സുബഹി അതേ മുഴുവനാക്കിയോ, എന്റെ സുബഹി ഞാൻ നിസ്കരിച്ചോ? ഹൽ സല്ലൈ, അവര് പറഞ്ഞു, യുഈനുകല്ലാഹു വതുസല്ലി, ഉമറേ അല്ലാഹു നിങ്ങളെ നിസ്കരിക്കാൻ സഹായിക്കും, നിങ്ങൾ നിസ്കരിച്ചേക്കും, പേടിക്കണ്ട. വയറങ്ങോട്ട് പൊളിഞ്ഞു കിടക്ക, കൊടൽമാലകൾ മുഴുവൻ മുറിഞ്ഞു പോയി. ഗ്ലാസ് വെള്ളം കൊടുത്തു, പുറത്തു വന്നു. അപ്പൊ ചോരയിൽ വന്നപ്പോ ആൾക്കാർ വിചാരിച്ചത് ചോരയാണോ അറിയില്ലല്ലോ. അപ്പൊ പാല് കൊടുത്തു, കൊടുക്കുമ്പോ ആ പാൽ അതുപോലെ ചോരയിൽ കവർന്നു. അപ്പൊ മനസ്സിലായി ഇത് രക്ഷപ്പെടൂല. ഹൽ സല്ലൈ, ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്വലാത്ത അസ്വലാ, നിസ്കാരം നിസ്കാരം. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, ജനങ്ങളെ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം നിലനിർത്തണേ, അല്ലാഹുവിനെ ഓർക്കണേ. തങ്ങൾ അവസാനം പറയുന്ന വാക്കുകളാണ്, എന്റെ കുട്ടികളാരെ നോക്കാന്നോ, എന്റെ ഭാര്യ എവിടെ, എന്റെ പേരെ കുട്ടികൾ എവിടെ, അവരൊക്കെ ഒന്ന് മുഖം കാണട്ടെ. ഒന്നുമല്ല പറയണത്, ഒന്നുമല്ല പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുത്തിയേറ്റ് കിടക്കും. എന്റെ ഉമ്മാനെ ഒന്ന് കാണിച്ചു തരുമോ, അപ്പാനെ കാണിച്ചു തരുമോ, ഭർത്താവിനെ കാണിച്ചു തരുമോ, ഭാര്യനെ കൊണ്ടു തരുമോ, ഒന്നുമല്ല. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വയലിന് ഇരുന്നിട്ട് സുബൈ കലാവുകയാണ്, നിങ്ങൾ എണീറ്റ് പോയിക്കോളി, നിങ്ങൾ സുബൈ നിസ്കരിച്ച മതി, വയൽ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലാവണം. അല്ലാഹ അല്ലാഹ ഫിസ്സലാ, നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ. ഒരു പരിപാടിയോ, ഒരു സമ്മേളനമോ, നമ്മുടെ ഒരു കല്യാണമോ, വിവാഹം നടക്കണമെന്ന് നിസ്കാരം. പുതിയണ്ണന് നിസ്കാരമില്ല, മേക്കപ്പ് ചെയ്തിരിക്കല്ലേ. പുതിയ ആപ്പിൾക്കും നിസ്കാരമില്ല, പുതിയ അമ്മായിമാർക്കും നിസ്കാരമില്ല, അമ്മോശനും നിസ്കാരമില്ല. ഒക്കെ അങ്ങനെ ചിരി ഓണാക്കി ഇരിക്കുന്നു രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ. ഓതുണ്ടാക്കിയിട്ടില്ല, നിസ്കരിച്ചില്ല, എന്താ പിന്നെ കല്യാണത്തിന്റെ കഥ? ആ ആദ്യ രാത്രി കാളരാത്രിയല്ലേ, നിസ്കാരമില്ലാതില്ലേ കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ്. പുതിനോട് നിസ്കരിച്ചോ എന്ന് ആരെങ്കിലും പറയില്ല, ആരെങ്കിലും ചോദിക്കണ്ടേ, ഓക്കുന്ന നിസ്കാരം വേണ്ടെന്ന അവസ്ഥ വിചാരം. ഓളുന്ന് പുതിയെണ്ണല്ലേ. മേക്കപ്പ് ഒക്കെ ഇടുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് അണിയിച്ചൊരുക്കുകയാണ്. പുതിയെണ്ണാണ്, പുതിയനാരിയാണ്, ഹലാലായ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോട്ടെ, ഒരുങ്ങിക്കോട്ടെ. ഓതു കൊടുത്തിട്ട് ആക്കി കൊടുക്കുക, എന്നിട്ട് അവള് നിസ്കരിക്കട്ടെ. ദുഹറും അസറും മഗ്രിബും ഇശാവും ഒക്കെ നിസ്കരിക്കട്ടെ. സുബഹിയും വേണം. കല്യാണത്തിന്റെ തലേന്ന് സുബഹി ഉണ്ടാവൂല. അന്ന് ഉച്ചക്ക് ദുഹറുമില്ല, അസറുമില്ല, മഗ്രിബും ഇശാവും ആവണമെന്നല്ല. അല്ലോ പെരും കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കല. കല്യാണത്തിന് പോയോലും വന്നോലും അവർക്കും നിസ്കരിച്ചു. എന്ത് കല്യാണം, എന്ത് സന്തോഷം, അമൃതങ്ങൾ വയറ് കുത്തി കീറപ്പെട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പറഞ്ഞ വാക്കാണ്, നിസ്കാരം ഒഴിവാക്കിയവന് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ. എത്ര സ്വതക്കയും ദാനം കൊടുക്കുന്നു, നിസ്കരിക്കൂല. മനുഷ്യന് പുല്ലുവിലയാണ്.
എന്നിട്ട് പറഞ്ഞു മൻ ഹഫിള സ്വലാത്ത് ഹഫിളഹുല്ലാഹ്, നിസ്കാരം നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്, അല്ലാഹ് രക്ഷിക്കും. ഭരണാധികാരിയോ പോലീസ് പട്ടാളം അല്ലാഹുവിന്റെ രക്ഷ വരും. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. അമൃതങ്ങൾ പറഞ്ഞ വാക്കാണ്. അമൃതങ്ങൾ വഹയി കിട്ടുന്ന ആളല്ല, പക്ഷെ വഹയി പോലെ ഇൽഹാമ് കിട്ടുന്ന മഹാനാണ്. ഇന്ന മിൻ ഉമ്മതീല മുഹദ്ദസീന വ മുഖല്ലമീൻ എന്ന് നബിതങ്ങൾ പറഞ്ഞ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നമ്മൾ നിസ്കരിക്കണില്ല, നിസ്കരിക്കാതെ വേല കെട്ടിട്ടും കാര്യമില്ല. വേല കെട്ട് കേട്ടാണ് ഉറങ്ങി നിസ്കരിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. اللهم لا تجعل هذا حجة علينا يا رب. من حفظ الصلاة حفظه الله ومن ضيعه ضيعه الله. എനിക്ക് ഉദു എടുത്ത് തരുന്നു പറഞ്ഞു. ചൊരങ്ങൾ ഒളിച്ചുകൊണ്ടിരിക്കുക, വയറ് കീറി കിടക്കണം, വയറ് പൊളിഞ്ഞു കിടക്കണം, കുടലൊക്കെ പുറത്തിയാടിയിട്ടുണ്ട്. അരങ്ങൾ ആലോചിച്ച് നോക്കി, എന്ന ഹോസ്പിറ്റലില്ല, ഏത് എമർജൻസി ഇവിടെ കൊണ്ടുപോകും. കുടൽമാല മുഴുവൻ പുറത്താണ്. നമ്മൾ അറിയണം, ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ അള്ളാഹുവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഈ വയറും കീറി അതൊക്കെ പുറത്തിയാടൂലേ. മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ എത്രയാണ് അവരുടെ വയറിന്റെ ഒക്കെ ഒരു വലുപ്പം, ബ്ലാഡർ എത്ര വികസിക്കും. അമൃതങ്ങളുടെ ശരീരം കണ്ട് പൊളിഞ്ഞു കിടക്കും. അമൃതങ്ങൾ വലിയ ആകാരമുള്ള മഹാനാണ്. അമൃതങ്ങൾ ഭയങ്കര ഹൈറ്റായിരുന്ന സഹാബിമാര് പറയും, ഞങ്ങൾ തവാഫ് ചെയ്യുമ്പോ ഞങ്ങളിൽ വലിയ ഹൈറ്റുള്ള ആളൊക്കെ അമൃതങ്ങളുടെ തോളിലെടുത്തിട്ടുണ്ടാവുള്ളൂ. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള മഹാനാണ്. അത്ര തന്നെ ഈമാനും. ശൈത്താൻ കണ്ട പൊടിച്ച് ഓടുന്നല്ലേ പറഞ്ഞത്. അമൃതങ്ങളെ കണ്ട പിശാച് വേറെ വഴിക്കാ പോവാ. അത് നബിതങ്ങൾ കൊടുത്ത ബഹുമാനമാണ്, അമൃതങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. അമരെ നിങ്ങളെ കണ്ടാൽ പിശാച്ച് വേറെ വഴിക്ക് പോകും, നിങ്ങളുടെ അടുത്ത് പിശാച്ച് വരില്ല. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കടന്ന കടപ്പിൽ ഒതുകൊടുത്തു സുബ്ഹി കലാഹു കൂട്ടി ഒരു റക്അത്ത് ബാക്കിയുണ്ടായിരുന്നു. പറഞ്ഞു നിസ്കാരമില്ലാതെ അന്ന് രക്ഷപ്പെടുത്തൂലല്ലോ. നിസ്കാരമില്ലാതെ എന്ത് ഇസ്ലാം? നിസ്കാരമില്ലാത്തവന് എന്ത്? കുറെ തിയറിയും കുറെ ഫിലോസഫിയും പറഞ്ഞിട്ട് എന്താ കാര്യം? നിസ്കാരമില്ലെങ്കിൽ നിസ്കാരം വേണ്ടേ? എനിക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ഈ വാദം കേൾക്കുന്ന ഇന്നത്തെ ഈ സദസ്സ് മരണം വരെ തലയിലെ ബുദ്ധിയുള്ള കാലം വരെ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും. റബ്ബേ, റബ്ബിനോട് നിങ്ങൾ ശപഥം ചെയ്യും. ഞാൻ എന്റെ റബ്ബിനോട്, നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ വെച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് നമ്മൾ ഉറപ്പ് പറയും. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷയില്ല. ഈ ഉമ്മത്ത് മുഴുവൻ നിസ്കാരം നിലനിർത്തിയാൽ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹിഫ്ളം ഉണ്ടാകും. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അല്ലാഹു രക്ഷിക്കും, ഉമ്മത്തിന് രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് കലാഹല്ലേ, അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് കലാവ് കൂട്ടിയെടുക്കുക. അത് കൂട്ടണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും. ഞാൻ ഓരോപ്പാന്ന് പറഞ്ഞ് കൂടാൻ പോകണ്ട. നാളെ അത് മുമ്പോട്ട് എത്തിയാൽ അത് പോരാന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല. അവിടെ കലാവ് കൂട്ടി പോയിക്കോളി. ആ നിലക്കാണ് അമൃതങ്ങൾ കിടക്കുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ കിടക്കുകയാണ്. ഇനി സെക്കൻഡുകളിലുള്ളൂ ജീവൻ വിട പറയാൻ. വേദനയാണ്, പക്ഷെ ഫാറൂഖ് എന്നിവര് വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല. നല്ല ഓർമ്മയിലാണ് അമൃതങ്ങൾ വഫാത്താകുന്നത്. അവര് ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമരുന്നവരെ സാരല്ല, അമരുന്നവരെ സാരല്ല, സാരല്ല, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബല്ലേ, നിങ്ങൾ രക്ഷപ്പെടും. പോകുമ്പോ അവന്റെ നെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം. അമൃതങ്ങൾ ആ ചെറുപ്പക്കാരോട് വരാൻ വേണ്ടി പറയും. എന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ് മോനെ, ആ വസ്ത്രം ഒന്ന് മേലെ വെക്ക്. നെരിയാണിക്ക് താഴെ ഒരു പുരുഷനും വസ്ത്രം താഴ്ത്തല്ലേ. വസ്ത്രം ശുദ്ധമാവാനും നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടമാവാനും അള്ളാഹുവിനോടുള്ള വിധേയത്വം കാണിക്കാനും നല്ലത് അത് നെരിയാണിക്ക് മീത നിർത്തലാണ് എന്ന് സക്കറാത്തിൽ ഉപദേശിച്ച മഹാനാണ് മരിക്കാൻ കിടക്കുമ്പോ ഉപദേശം കൊടുത്ത മഹാൻ. ആ ഒരു മഹത്വം കിട്ടിയത് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്.